CAA, NRC, NPR ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളും സംയോജിച്ച് ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം അതിനെതിരായി ജനങ്ങളുടെ പ്രതികരണം ഇതെന്നിപ്പോ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ഇത് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരലും ഒരു രജിസ്റ്റർ ഉണ്ടാക്കലും മാത്രമല്ല സത്യത്തിൽ ഈ നിയമ ഭേദഗതിയും ഈ രജിസ്റ്ററും ചേർന്നിട്ടുള്ള പ്രയോഗവൽക്കരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനാ തത്വത്തെ അടിസ്ഥാനപരമായി തകർക്കുന്നു എന്നതൊരു സത്യമാണ് എന്നാൽ അതിലുപരിയായിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് ഇത് കടക്കുമെന്നതാണ് കൂടുതലായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഒരു നിയമം അത് ഭരണഘടനാ വിരുദ്ധമായി പോകുന്നു എന്നത് മാത്രമല്ല ഒരു ജനവിഭാഗം ന്യൂനപക്ഷത്തെ രണ്ടാം തരം പൗരന്മാരാക്കുന്നു എന്നതും കൂടി അല്ല ഈ രാജ്യത്തെ മൊത്തം ശിഥിലീകരിക്കുന്നു അതിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഭൂരിപക്ഷങ്ങളും വിനാശത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നതാണ് ഈ CAA-യും NRC-യും കൂടി ചേർന്നുണ്ടാകുന്ന ഈ സ്ഥിതിവിശേഷത്തിൻ്റെ പ്രത്യാഘാതം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സത്യത്തിൽ ഈ നിയമം കൊണ്ടുവരുന്നതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ വർഗീയവും വംശീയവുമായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യങ്ങളും ഗതി പിടിച്ചിട്ടില്ല നാശത്തിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ശ്രീലങ്കയിൽ വംശീയമായ പ്രശ്നമുണ്ടായപ്പോൾ എന്തൊരു ഗതികെട്ടവസ്ഥയിലേക്ക് ആ രാജ്യം മാറിയെന്നറിയാം മ്യാൻമറിൽ വംശീയമായ പ്രശ്നങ്ങൾ കൊണ്ട് ആ രാജ്യം നേരിടുന്ന കെടുതികളറിയാം അവിടുത്തെ ഭരണാധികാരി ലോകകോടതിയുടെ മുന്നിൽ കയ്യും കെട്ടി പരിഹാസ്യമായി നിൽക്കേണ്ട അവസ്ഥ വന്നു എന്ന് നമുക്കറിയാം ജർമ്മനിയിൽ വംശീയമായി ജനങ്ങൾ വിഭജിക്കപ്പെട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആ രാജ്യം എങ്ങനെ പരിഹാസ്യമായി തകർന്നുപോയി എന്ന് നമുക്കറിയാം ഇതാണ് അപ്പോൾ ഈ നിയമം ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയവും വംശീയവുമായി വേർതിരിക്കുന്നു വർഗീയവും വംശീയവുമായി ജനങ്ങളെ സംഘർഷത്തിലെത്തിക്കുന്ന ശത്രുതയിലെത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും വിനാശത്തിലേക്ക് പോയിട്ടുള്ളൂ എന്നതാണ് ഈ നിയമമുണ്ടാക്കുന്ന പ്രത്യാഘാതം അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഗതികേട് നാശം അനുഭവിക്കാൻ പോകും ഭൂരിപക്ഷവും തകർന്നു പോകും കാരണം രാജ്യം മുങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂരിപക്ഷത്തിനും രക്ഷയില്ല എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ പിന്നെ സാമ്പത്തിക ശരീരം അല്ലെങ്കിൽ സാംസ്കാരിക ശരീരം അവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നതാണ് അതിലൊരു കയ്യോ കാലോ വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ മറ്റ് ശരീരഭാഗങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള ഒരു രാഷ്ട്ര ശരീരത്തെ ശിഥിലമാക്കുന്നു എന്നതാണ് ഈ നിയമമുണ്ടാക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ആ നിലയ്ക്കാണ് ഇതിനെ കൂടുതൽ നാം കാണേണ്ടത് നാം ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ലംഘിക്കുന്നു എന്ന് തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ നാശത്തിലേക്കുള്ളത് അതിലുപരി ഇതിലിങ്ങനെ ഒരു വിധി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടി ഉത്സാഹിക്കുന്ന നടപ്പിലാക്കാൻ ഉത്സാഹിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അടക്കം നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് കാരണം ഇന്ത്യ രാജ്യം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൽ ഒരുത്തനും ബാക്കിയാവുകയില്ല എന്നതാണ് അപ്പോൾ ഇത് പിന്നെ ഈ ഇന്നത്തെ ഭരണകൂട ശക്തികൾ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ വിഭജിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റാൻ വേണ്ടി ഇങ്ങനെ വിനാശകരമായൊരു നടപടിയിലേക്ക് പോകുന്ന സമയത്ത് അവസാനം ഈ രാജ്യത്തിൻ്റെ നാശത്തിനും രാജ്യത്തിൻ്റെ നാശത്തോടുകൂടി എല്ലാ വിഭാഗങ്ങളുടെ നാശത്തിലും ഇത് കലാശിക്കും എന്ന് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അവരുടേതായ ഇടങ്ങൾ നൽകുന്ന ആ
വലിയൊരു ചരിത്ര സാംസ്കാരിക പൈതൃകത്തെയും നശിപ്പിച്ച് ഒരു ഗതികെട്ട ഇന്ത്യയെ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന ഒരു കാര്യവും കൂടി ഈ അവസ്ഥയെ നാം മുൻകൂട്ടി കാണണം. അതുകൊണ്ട് തന്നെ ജനാധിപത്യബോധമുള്ളവർ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാം തന്നെ ഈ നിയമത്തിനെതിരായി പ്രതികരിക്കണം, എതിർക്കണം. ഇന്ന് ഇന്ത്യ രാജ്യം ഉണർന്നു വരുന്നുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു അബോധമുണ്ട്. ആ അബോധത്തിന് ഈ അപകടം തിരിച്ചറിയാൻ സാധിച്ചു എന്നതുകൊണ്ടായിരിക്കാം ഇന്ന് രാജ്യവ്യാപകമായിട്ട് തന്നെ ഈ നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.